Hi children, let's start our next lesson. Lesson name is We Are a Team. We are a team. Team aayittu kalikkunna etra games ningalkkariyam. Football, cricket. Okay, very good. Then volleyball, basketball. Okay. Hockey. Take your textbook. Hockey is a team sport. Each team has 11 players. The players work hard to help their teams win. Hockey oru team sports aanu. Each team has 11 players. Oru team il 11 players, 11 per undu. ഈ പ്ലെയേഴ്സിൻ്റെയൊക്കെ ഹാർഡ് വർക്കാണ് ഈ ടീംസിൻ്റെ വിൻ. ഓക്കെ, ലുക്ക് ഹിയർ, വി ആർ എ ടീം. ഹോക്കി, ഹോക്കി നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ട്? ഹോക്കി 11 പ്ലെയേഴ്സ് ഉണ്ട്. ദെൻ കൊക്കോ, 12 പ്ലെയേഴ്സ്. കൊക്കോ ഗെയിംസ് നിങ്ങൾക്കറിയോ? കൊക്കോ ഗെയിംസ് രണ്ട് ടീമായിട്ടാണ് കളിക്കുന്നത്. അതിൽ ഒരു ടീം ആദ്യം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. അതിൽ ഫേസ് ടു ഫേസ് അല്ല ഇരിക്കുന്നത്. ഒരാൾ അങ്ങോട്ടാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ടേക്കായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുക. ഇതിൽ എതിർ ടീമെന്ന് ഒരു ആളെ ഗ്രൗണ്ടിലേക്ക് ഇറക്കും. അവർ ഈ ടീംസ് എണീറ്റിട്ട് തൊടുന്ന സമയത്ത് ഇവർ തൊടാൻ കിട്ടാണ്ട് ചുറ്റും ഓടി നടക്കണം. ഇങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത്. കൊക്കോ 12 പ്ലെയേഴ്സ് ആണ്. അതിൽ 12 ഗ്രൗണ്ടിലേക്ക് ഇറങ്ങില്ല. 9 പ്ലെയേഴ്സുള്ളൂ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. ദെൻ ഫുട്ബോൾ 11 പ്ലെയേഴ്സ്. ദെൻ വോളിബോൾ 6 പ്ലെയേഴ്സ് ആണ്. ദെൻ ബാസ്കറ്റ്ബോൾ ഫൈവ് പ്ലെയേഴ്സ്. ദെൻ ക്രിക്കറ്റ് 11 പ്ലെയേഴ്സ്. ക്രിക്കറ്റിൽ എത്ര പേരാണ്? 11 പ്ലെയേഴ്സ്. ഓക്കെ, റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ദെൻ ഹൗ മെനി പ്ലെയേഴ്സ് ആർ ദർ ഇൻ ദ ടീം ഫോർ ദ സ്പോർട്സ് ഗിവൻ ബിലോ? ചൂസ് ഫ്രം ദ ബോക്സ്. ബോക്സിൽ നിന്നും കറക്റ്റായിട്ട് എടുത്ത് എഴുതാനാണ് പറയുന്നത്. നമ്മൾ പഠിച്ച കുറച്ച് സ്പോർട്സ് ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊക്കോ, കൊക്കോയിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ട്? 12 പ്ലെയേഴ്സ്. ദെൻ ഫുട്ബോൾ 11 പ്ലെയേഴ്സ്. ഓക്കെ, വോളിബോൾ 6 പ്ലെയേഴ്സ്. ബാസ്കറ്റ്ബോൾ 5 പ്ലെയേഴ്സ്. വോളിബോൾ എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് അറിയില്ല. ഇതാ ഇതുപോലെയാണ് വോളിബോൾ പ്ലേ ചെയ്യുന്നത്. Okay, then take your page number 157. Helpful or harmful, which of these actions would help the environment? Take the correct pictures. നമ്മുടെ എൻവയോൺമെന്റിനെ ദോഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ എൻവയോൺമെൻറ്റിന് ദോഷം ചെയ്യാത്ത പിക്ചേഴ്സിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് പിക്ചർ നിങ്ങൾ നോക്കിക്കേ, എന്താണ് ഇത്? എൻവയോൺമെൻറ്റിന് ദോഷം ചെയ്യുന്നുണ്ടോ? ആ ഉണ്ട് അല്ലേ. ആനിമൽസിനെ കുളിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫാക്ടറിയിൽ നിന്നും വരുന്ന അഴുക്ക് വെള്ളം എവിടേക്കാണ്? നമ്മളുടെ റിവറിലേക്കാണ് വിടുന്നത്. അത് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരുപാട് ദോഷം ചെയ്യുന്നു. ദെൻ സെക്കൻഡ് പിക്ചർ എന്താ ചെയ്യുന്നത്? അവർ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടാണ് അവരുടെ കാറ് കഴുകുന്നത്. മമ്മി ആൻഡ് ഐ യൂസ് വാട്ടർ ഫ്രം എ ബക്കറ്റ് ടു ക്ലീൻ അവർ കാർ. അവരെന്താ ചെയ്യുന്നത്? അവരുടെ കാർ അവർ ക്ലീൻ ചെയ്യുന്നു. ഓസ് ഉപയോഗിച്ചിട്ടാണോ ക്ലീൻ ചെയ്യുന്നത്? നിങ്ങളെല്ലാവരും നിങ്ങളുടെ വെഹിക്കിൾസ് എങ്ങനെയായിരിക്കും കഴുകുന്നത്? ഓസ് ഉപയോഗിച്ചിട്ടായിരുന്നു. ധാരാളം വാട്ടർ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നു അല്ലേ. പക്ഷേ ഇതിലെന്താ ചെയ്യുന്നത്? അവർ ബക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്യാം, വാട്ടർ നമുക്ക് സേവ് ചെയ്യാം അല്ലേ. അപ്പം അത് നല്ലതല്ലേ. യെസ്, അപ്പം അവിടെ ടിക്ക് ചെയ്യാം. ദെൻ ഐ വിൽ റീയൂസ് ദിസ് എംപ്റ്റി ക്യാൻ ഹാസ് എ പെൻസിൽ ഹോൾഡർ. എംപ്റ്റി ക്യാൻ എന്ത് ചെയ്യുന്നു, ആ കുട്ടി ഒരു പെൻസിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാണ്. അത് നല്ലതല്ലേ, റീയൂസ് ചെയ്യാണ്. ഓരോ സാധനം നമ്മൾ റീയൂസ് ചെയ്യുമ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റിനെ നമ്മൾ സംരക്ഷിക്കുന്നു. അപ്പം ടിക്ക് ചെയ്യാം. ദെൻ വേസ്റ്റ്, വേസ്റ്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾ വേസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ വലിച്ചെറിയാണ്ട് നമ്മളത് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ഉപകാരം ചെയ്യും. അപ്പം ഇത് ടിക്ക് ചെയ്യുക. ദെൻ വെഹിക്കിൾസ് ഒരുപാട് ഉണ്ട്, അതിൽ നിന്ന് വരുന്ന പുക, സ്മോക്ക്, അത് നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ എയറിനെ നമ്മൾ വളരെ ദോഷം ചെയ്യുന്നു. അത് ദോഷം ചെയ്യാണ് നമ്മളെ എൻവയോൺമെൻറ്റിനെ. ദെൻ നെക്സ്റ്റ്, ആ കുട്ടി സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ആ കുട്ടിയുടെ കയ്യിലുള്ള ബോട്ടിലിലെ വെള്ളം വെറുതെ കളയാതെ അതെന്ത് ചെയ്യുന്നു, പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നല്ലൊരു കാര്യമാണ് അല്ലേ, നമ്മളെ എൻവയോൺമെൻറ്റിനെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പം അത് ടിക്ക് ചെയ്യാം. ദെൻ ഇത് റോങ് ആണോ, യെസ് റോങ്. ദെൻ ഓക്കെ, ദെൻ എ മിക്സ് അപ്പ്, പേജ് നമ്പർ 158. എ മിക്സ് അപ്പ് ഒരു ചെറിയ പസിൽസ് ആണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ചിത്രം നോക്കുക, ഈ ചിത്രത്തിന് നേരെ വരുന്ന പിക്ചേഴ്സിന് കറക്റ്റ് നമ്പർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ചിൽഡ്രൻ, ഓക്കെ. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി വാട്ട് ഡിഡ് ദേ യൂസ്. ടിക്ക് ദ കറക്റ്റ് പിക്ചേഴ്സ്. കറക്റ്റ് പിക്ചേഴ്സിന് ഞാനിവിടെ ക്വസ്റ്റ്യൻ വായിക്കും, കറക്റ്റ് പിക്ചേഴ്സിന് നിങ്ങൾ ടിക്ക് ചെയ്യാം. ഫസ്റ്റ്, ഗ്രാൻഡ്പ യൂസ് ദീസ് ടു ഗ്രൈൻഡ് കോക്കനട്ട് ചട്നി. കോക്കനട്ട് ചട്നി ഓർ എ ബി, ഇതിലേതിലാണ് യൂസ് ചെയ്യുക? ഓക്കെ, മിക്സി. ദെൻ ഗ്രാൻഡ്മ യൂസ് ദീസ് ടു ബേക്ക് എ കേക്ക്. ഓക്കെ, ഓപ്ഷൻ എ. ദെൻ പപ്പ യൂസ് ദീസ് ടു മേക്ക് ടീ. ടീ ഏതിലാണ്? ഓക്കെ, ഓപ്ഷൻ എ. Then, mummy use this to make chapatis. Chapati? Okay, option B. Then, uncle use this to peel potatoes. Potatoes peel cheyyunnathu? Okay, option B. Then, didi use this to toast a slice of bread. Bread slice cheyyunnathu? Option A. Okay, look here. What did mummy use to take photograph? Photographs mummy cook in a mummy cook in a photograph. നമ്മളെ എങ്ങനെയാണ് എടുക്കുന്നത്? ആ, she use a camera. Camera, camera and spelling CAMERA, camera. Okay students, then page number 160. ഇവിടെ ഒരു ചെറിയ റിവിഷൻ വർക്ക്ഷീറ്റ് ഉണ്ട്, നിങ്ങളത് വീട്ടിൽ നിന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.